ഹായ് അപ്പളെ, എന്നാ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മുടെ പറമ്പിൽ എന്നാക്കെ ഉണ്ടെന്ന് എല്ലാരും ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും നിങ്ങളുടെ പറമ്പിലുള്ളതാണോ, എല്ലാ ചെടിയും നിങ്ങളുടെ പറമ്പിലുള്ളതാണെന്നൊക്കെ ചോദിക്കാറുണ്ടേ. അപ്പൊ ഈ പറഞ്ഞ പോലെ സപ്പോട്ട, മാങ്ങ, തേങ്ങ, ചക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾറെഡി എല്ലാ പറമ്പിക്കടയിൽ തന്നെ ഉള്ളതാണല്ലോ. അപ്പൊ ഞാൻ ഓർത്തു, മറ്റേ എല്ലാവരുടെ മിറ്റത്തോടെ ഇല്ലാത്ത ചില സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കൂട്ട് കുറച്ച് സാധനം കാണിച്ചു തരാന്ന്. അപ്പൊ നോക്കി നോക്കി വന്നപ്പോ എന്നാ, മിക്ക വീട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല, എന്നാലും പല റോഡ് സൈഡിൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാവല് ഇപ്പൊ ഞാവല് വീടുന്ന സമയമോ, ഞാന് രണ്ടു ദിവസമായിരുന്നു കയറി വന്നിട്ട്, കയറി വന്ന് നോക്കുമ്പോ ഇവിടെ മൊത്തം ഞാവൽക്കാകൊണ്ട് അഭിഷേകമാണ്, നിറയെ ഞാവല് കായുണ്ടായി കിടപ്പുണ്ട്. അപ്പൊ ആ മരം ഞാൻ ആദ്യം കാണിച്ചു തരാം. എന്റെ ഞാവല് അപ്പൊ ദേ നിറച്ച ഞാവല് കായ് ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഇനി ഞാവലിന്റെ മരം കാണാത്തവർക്ക് മരവും കൂടെ കാട്ടിത്തരാം. എല്ലാ മരം കൂടെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരം കാണിച്ചു തീരൂല കേട്ടോ. കാരണം സപ്പോർട്ടയും മൽബറിയും നമ്മുടെ മറ്റേ അവക്കാഡോയും ആത്തച്ചക്ക പുളി അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്, ഇതേ കടപ്പളാവൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അന്നേരം വിചാരിച്ചു അധികം ആൾക്കാർക്ക് പരിചയം ഇല്ലാത്ത കുറെ മരങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ അടുപ്പുണ്ടാക്കണ കണ്ടപ്പോ തൊട്ടെ അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് കുഴച്ചപ്പോ ഈ നാട്ടിലെ മണ്ണിന് അങ്ങനെ പശയൊന്നുമില്ല. പക്ഷെ അന്നേരം നമ്മൾ ഒരു മരത്തിന്റെ ഇലയോ അതിന്റെ മറ്റേ തോലൊക്കെ അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ പശ ഉണ്ടാക്കിയിട്ട് തേക്കണത്. നല്ല ഇപ്പൊ 4 കൊല്ലമായി നമ്മുടെ വീടിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത് എന്നതാ സാധനം നന്നോട്ടെ എല്ലാരും ചോദിക്കണേ. വെട്ടി അരിയുന്നാണ്ട് ഇപ്പൊ കുളമാവ് കുളമാവ് എന്നാ ഇവിടെ പറയുന്നേ. എന്നാ വായോ മലയില കുളമാവുള്ള കാണിച്ചുതരാം. ഇങ്ങനെ ഒരു മരം കണ്ടാലുണ്ടല്ലോ വലിയ അടുത്തേക്ക് പോയിട്ട് സ്നേഹിക്കാൻ നിക്കണ്ട കേട്ടോ പ്രകൃതി സ്നേഹികളൊക്കെ. കാരണം ഈ മരത്തിന്റെ പേരാണ് ചേരുന്ന ഈ നാട്ടിൽ പറയുന്നേ. ചേര് തൊട്ട് കഴിഞ്ഞാ നല്ല പൊള്ളലുണ്ടാവും, മൊത്തം നാശമാവും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു മരം കണ്ടിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ലോഹ്യത്തിന് പോണ്ട. ചിലവർക്ക് പൊള്ളൂല കേട്ടോ. ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇതേലൊക്കെ പിടിച്ചു കഴിഞ്ഞാലൊന്നും പൊള്ളാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് പറ്റുമോന്ന് അറിയത്തില്ല, ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഇപ്പൊ പറ്റുമോ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം പൊള്ളി നാശാവും, പിന്നെ ഞാൻ താന്നി അന്വേഷിച്ചു കൊണ്ടുവരും. അപ്പൊ നമുക്ക് അടുത്തത് ഇതിന്റെ ഒരു പരിപാടി എന്താന്ന് വെച്ചാല് ഈ ചേര് തൊട്ടാല് മൊത്തം ചൊറിഞ്ഞ് നാശാവും. അന്നേരം നമ്മള് താന്നിമരമുണ്ട്, താന്നിമരത്തിന്റെ ചുറ്റും വലം വെക്കുക എന്നൊക്കെയാണ് പറയാ. പക്ഷെ താന്നിയുടെ ഇങ്ങനെ തോലി എത്തിയിട്ട് നമ്മള് വെള്ളം തിളപ്പിച്ചിട്ട് അത് വെച്ച് കുളിച്ചാൽ മാറും. എന്തോ ആന്റി ഹിസ്റ്റമിൻ എന്തെങ്കിലും ആയിരിക്കണം കണ്ടന്റ് അതിലുണ്ടത്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഈ ചേരറിയാതെ നമ്മൾ തൊട്ട് പോയാല് ഇപ്പൊ ഒക്കെ നമ്മള് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരും. പക്ഷെ പണ്ടൊക്കെ ഉള്ളവര് താന്നിയുടെ തോലി എത്തിയിട്ട് വെള്ളം ഒഴിച്ച് ഭയങ്കരമായിട്ട് പൊള്ളും കേട്ടോ, പൊള്ളി നാശമാവും. ഇത് വെച്ചിട്ടൊക്കെ കളിക്കാൻ നിന്ന ഇതേലാണെങ്കിൽ ഒരു മറ്റേ കായൊക്കെ ഉണ്ടാവും കേട്ടോ, ഞാൻ കാണിച്ചുതരാം. അതെ, ഇപ്പൊ ഇതുണ്ടോ മാവിന്റെ ഒക്കെ ഇലയൊക്കെ മാതിരിയായിട്ടോ ഇത് ഇരിക്കുന്നത്. ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വലിയ അടുപ്പത്തിന് പോണ്ട, ഞാൻ ഇതിന്റെ കായും കാണിച്ചു തരാം. കാ കണ്ടു കഴിയുമ്പോ ഇനി വല്ല പഴമാണോന്ന് വിചാരിച്ചെടുത്ത് ആരും തിന്നാനൊന്നും നിക്കരുത് കേട്ടോ. ചേര് തൊട്ടാ പൊള്ളാത്ത ചെങ്ങായിട്ടോ ഇവര് ചേര് തൊട്ടാ പൊള്ളൂല. എനിക്ക് പേടിയാ. ഇതുണ്ടോ, ഇതാണ് കേട്ടോ ഇതിന്റെ കായ, ചേരിന്റെ കായ. ഈ കായൊന്നും കണ്ടിട്ട് വല്ല പഴമാന്ന് ഓർത്തോണ്ടൊന്നും ആരും പോയി പറിച്ചേക്കല്ലേ. ഇതാണ് ചേര്, ഇത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊള്ളലാ. അവന് ചേര് തൊട്ടാ പൊള്ളൂല, പരീക്ഷിച്ച് വിജയിച്ചതാ, അതുകൊണ്ടാണ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്കിനി താന്നിന്റെ പുറകെ പോവാം. ബൈ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ താന്നി. ഏത് ചേര് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തോല് ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലൊക്കെയാണ് കുളിക്കുന്നത്. ഇതങ്ങാണ്ട് ഇതിനെ ചുറ്റിയാൽ മതി എന്നൊക്കെ പറയും, അതിന്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിലെന്തോ ആന്റി ഹിസ്റ്റമിൻ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പണ്ടുള്ളവർക്ക് അത് ആന്റി ഹിസ്റ്റമിൻ ആണെന്നൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. ഇതിന്റെ ചൊറിച്ചൽ മാറാനുള്ള എന്തോ ഒരു പരിപാടി ഇതിനകത്തുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് താന്നി. ഈ ഇലയൊക്കെ കാണിച്ചു തരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഞാൻ ഇതിനെ മണ്ട കയറേണ്ടി വരും. അത് പറയാനായാലും എന്നെ കൊണ്ട് പറ്റുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ മേലോട്ട് നോക്കോ. അപ്പതേ ഇത് കണ്ടോ, ഇതാണ് മുറുവെണ്ണ ഉണ്ടാക്കിയപ്പം എന്നാത്തിന്റെ തോലാ ചെത്തിയെന്ന് ചോദിച്ച ഉങ്ങെന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല കേട്ടോ. അപ്പം ഇതാണ് മുറുവെണ്ണയിൽ മെയിൻ ആയിട്ട് വേണ്ടുന്ന സാധനം ഉങ്ങ്. അപ്പൊ ഇവിടെ ഒരു ഉങ്ങ് ഉണ്ടായിരുന്നത് പോയതാണേ, ആ തിണ്ടയിലായിരുന്നു അന്നേരം വെട്ടിക്കളഞ്ഞ. അന്നേരം അമ്മച്ചി ഇവിടെ കൊണ്ടുവന്ന് ഒരെണ്ണം നട്ടു വെച്ചതായിരുന്നു. വലിയ ഉങ്ങിന്റെ മരമൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉള്ള വീട്ടിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇല ഞാൻ കാണിച്ചു തരാം. ഇനി ഉങ്ങ് ഏതാന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് ഇതാ കേട്ടോ ഉങ്ങ്.
മുറുവെണ്ണയുടെ മെയിൻ കൂട്ടാട്ടോ. ഈ ഉങ്ങുതൊലി ഇല്ലാണ്ട് മുറുവെണ്ണ ചെയ്യാനേ പറ്റിയല്ല. അപ്പൊ ഇതാണ് ഉങ്ങ. അപ്പ ഇതെന്നാ മരവാന്ന് ആർക്കേലും പിടുത്തോണ്ടോ? കൊറേ പേര് ചോദിച്ചത് അതുകൊണ്ടാട്ടോ കാണിക്കുന്നേ. ഇത് കണ്ടോ, ഇത് ഏതാ മരുന്ന് മനസ്സിലായോ? ഇത് നമ്മൾ ആദ്യ കാലത്ത് റോക്കറ്റ് സ്റ്റവ് ഉണ്ടാക്കി, ഇപ്പൊ റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കിയ സമയത്ത് അന്ന് തൊട്ടോ ആ വീഡിയോയുടെ കമന്റ് മൊത്തം അതെ. ഇത് എന്നായാല വെച്ചിട്ടാ നിങ്ങൾ മണ്ണ് കുഴച്ചതെന്ന്. അതായത് നമ്മുടെ ഇവിടുത്തെ ഈ ഇവിടുത്തെ ഒന്നും മണ്ണിന് പശപശപ്പൊന്നും ഇല്ല കേട്ടോ. അന്നേരം ഒരു മരത്തിന്റെ തൊലിയും ചെത്തും, അതേപോലെ അതിന്റെ ഇലയൊക്കെ നമ്മള് വെള്ളത്തിനകത്തോട്ട് ഇട്ടേച്ച് ഇതിനെ പതിപ്പിക്കുമ്പോ നല്ല പശ കേട്ടോ. ആ പശ മണ്ണി കുഴച്ച്, നല്ല കൊതുകുണ്ട് ഇവിടെ. ആ പശ മണ്ണി കുഴച്ചിട്ടാണ് നമ്മളൊക്കെ ഇവിടെ വീടുകളൊക്കെ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സാധനത്തിന്റെ പേരാണ് ഇവിടെ കുളമാവ്. കുളമാവ് എന്നാ പറയാ, ആരാണ്ട് എന്നോട് ചോദിച്ചാൽ കുളിർമാവ് എന്ന് പറയുന്ന സാധനം തന്നെയാണോ കുളമാവ് എന്ന്? ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. പല നാട്ടി ആറ് നാട്ടി നൂറ് ഭാഷ എന്ന് പറഞ്ഞ പോലത്തെ കളിയല്ലേ. അപ്പം ഇതാണ് കുളമാവ്. ഇതിന്റെ പശ വെച്ചിട്ടാണ് പണ്ട് കാലത്ത് വീടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതൊക്കെ. ഏത് കളിമണ്ണൊന്നും ഇല്ലാത്ത നാട്ടിൽ കേട്ടോ, ഇവിടുത്തെ മണ്ണിനൊന്നും ഒട്ടും പശയില്ല. ഞങ്ങളൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്, മണ്ണുകൊണ്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഇത് വെച്ചിട്ടാട്ടോ. അപ്പൊ കുളമാവൊന്നും എല്ലാവർക്കും പരിചയം ഇല്ലാത്ത ആയതുകൊണ്ടാട്ടോ ഞാൻ കാണിച്ച. കുളമാവിന്റെ ഇല കണ്ടാറുണ്ടോ എല്ലാവരും? ഇതുണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ ഇലയ്ക്ക് ഒരു മാവലയുടെ മണവും കാണും കേട്ടോ. അതാണ് അതിനായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുളമാവ് എന്ന് പറയുന്നത്, കുളമാവിന്റെ പശ. അപ്പൊ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല, ചുമ്മാ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ചേരൊക്കെ എങ്ങനെയെങ്കിലും ഇപ്പൊ ആർക്കെങ്കിലുമൊക്കെ അറിയുവാണെങ്കിൽ ഈ വഴികളൊക്കെ പോകുമ്പോൾ ഇനി ഇതെന്ത് കൊണ്ട് വന്ന അലർജി ആണെന്നൊന്നും ചിലപ്പോൾ അറിയാമല്ലോ, ചേരറിയാത്തവരൊക്കെ ആണെങ്കിലേ. അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെ കാണിച്ചുള്ളൂ. താന്നിയുടെ ഇലയിട്ട താന്നീന്റെ മറ്റേ തോലിട്ട വെള്ളം തിളപ്പിച്ച് കുളിക്കുക എന്നൊക്കെ പറഞ്ഞ സാധനം. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, പോവുക ഒരു ഇഞ്ചക്ഷൻ എടുക്കുക അപ്പൊ മാറും. എന്നാലും ചേരിന്റെ ഒന്നും അടുത്തൂടെ പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താ, അപ്പൊ അടുത്ത വീഡിയോയ്ക്കാണ്. അതുവരെ ബൈ ബൈ.